നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ഇളവ് തേടി വിജയ് ബാബു പോലീസിന് ഇമെയിൽ അയച്ചു. ഔദ്യോഗിക കൃത്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് 19 കൊച്ചിയിലെത്തുമ്പോൾ ഹാജരാകാമെന്ന് വിജയ് ബാബു. നിലവിൽ എവിടെയാണെന്ന് ഇമെയിലിൽ വ്യക്തമാക്കിയിട്ടില്ല. സാവകാശം നൽകാനാവില്ലെന്ന് പോലീസ്. ബലാത്സംഗ കേസിൽ വിജയ് ബാബുവിനെതിരെ നടപടിയെടുക്കാത്തതിൽ അമ്മയിൽ തർക്കം രൂക്ഷം. അമ്മയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതിയിൽ നിന്ന് നടി മാലാ പാർവതി രാജിവെച്ചു. അമ്മയിൽ നിന്ന് വിജയ് ബാബു സ്വയം മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ അച്ചടക്ക നടപടിയാകില്ല, അത് അംഗീകരിക്കാനാകില്ലെന്നും മാലാ പാർവതി. വിജയ് ബാബുവിനെതിരായ നടപടി ICC കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായതെന്ന് സുധീർ കരമന. എക്സിക്യൂട്ടീവ് ഏകകണ്ഠമായാണ് തീരുമാനമെടുത്തത്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗം സ്വയം മാറി നിൽക്കാമെന്ന് പറയുമ്പോൾ അത് പരിഗണിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ അമ്മയിൽ ഭിന്നതയില്ലെന്നും കരമന സുധീർ. സർക്കാരിനെതിരെ ദേശീയ വനിതാ കമ്മീഷൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. റിപ്പോർട്ട് സമർപ്പിച്ച് 3 മാസത്തിനകം പുറത്തുവിടണമായിരുന്നു. 15 ദിവസത്തിനകം മറുപടി ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. പ്രത്യേക സംഘത്തെ കേരളത്തിലേക്ക് അയക്കുമെന്നും രേഖാ ശർമ്മ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് WCC ആവശ്യപ്പെട്ടതായി മന്ത്രി പി രാജീവ്. കമ്മിറ്റി ശുപാർശകൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. എല്ലാ വിഷയങ്ങളും പരിഗണിച്ച് പുതിയ നിയമം കൊണ്ടുവരുമെന്നും പി രാജീവ്. മന്ത്രിയുടെ വാദം തള്ളി WCC. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഒറ്റ നിലപാടേ WCC ദീദി ദാമോദരൻ. മന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയില്ലെന്നും പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ WCC ആവശ്യപ്പെട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച് മന്ത്രി പി രാജീവ്. കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പാക്കണമെന്നാണ് WCC ആവശ്യപ്പെട്ടത്. താനുമായി WCC പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്നും മന്ത്രി. പി രാജീവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി ജനുവരിയിൽ കൊച്ചിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ WCC കൈമാറിയ കത്തും സംഘടന പുറത്തുവിട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപവും നിർദ്ദേശങ്ങളും പുറത്തുവിടണമെന്നായിരുന്നു കത്തിൽ ആവശ്യപ്പെട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടില്ലെന്ന് സിനിമാ മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ട് എഴുതിയ ആൾ തന്നെ ഇതാവശ്യപ്പെട്ടിട്ടുണ്ട്. 4ാം തീയതി നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തും. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് എന്തിന് വാശി പിടിക്കുന്നുവെന്നും മന്ത്രി. മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സജി ചെറിയാൻ. കാസർഗോഡ് ദേവനന്ദ എന്ന വിദ്യാർത്ഥിനി മരിച്ചത് ഷവർമയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. MV ജയരാജൻ, MLA മാരായ MV ജിൻ, TI മധുസൂദനൻ, PK ശ്രീമതി, P കരുണാകരൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കൂൾബാറിന്റെ മാനേജിംഗ് പാർട്ണർ അനക്സ്, ജീവനക്കാരൻ സന്ദേശ് റായ് എന്നിവരാണ് അറസ്റ്റിലായത്. മറ്റൊരു മാനേജിംഗ് പാർട്ണറായ അഹമ്മദിനെ കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് ചെറുവത്തൂരിൽ ഷവർമ കഴിച്ചുള്ള ഭക്ഷ്യവിഷബാധ പ്രത്യേക സംഘം അന്വേഷിക്കും. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന. വിദേശത്തുള്ള കൂൾബാർ ഉടമയ്ക്കെതിരെയുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന. ഉടമയെ പ്രതി ചേർത്തു. 2 പേർ കസ്റ്റഡിയിലുണ്ട്. 3ാമതൊരാൾ ഒളിവിലാണെന്നും ജില്ലാ പോലീസ് മേധാവി. ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 40 കടന്നു. ഭക്ഷ്യവിഷബാധയിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യമന്ത്രി വീണാർ ജോർജ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഭക്ഷ്യവിഷബാധയേറ്റ കുട്ടികളുടെ ചികിത്സ സൗജന്യമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികളുടെ നില ഗുരുതരമല്ല. സംസ്ഥാനത്ത് ഷവർമ നിർമ്മാണത്തിൽ ഏകീകൃത മാനദണ്ഡം കൊണ്ടുവരും. പലപ്പോഴും പാസ്ചറൈസ് ചെയ്യാത്ത മുട്ടയാണ് ഉപയോഗിക്കുന്നതെന്നും മന്ത്രി. ഭക്ഷ്യവിഷബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം മാറിയെന്ന് DMO. സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കും. സാൽമണല്ല അല്ലെങ്കിൽ ഷിഗല്ല ബാക്ടീരിയ ബാധയാണെന്നാണ് നിഗമനം. 3 ദിവസത്തിനകം പരിശോധനാ ഫലം ലഭിക്കുമെന്നും ഡോക്ടർ രാംദാസ്.
ദുബായിൽ വ്ലോഗറായിരുന്ന റിഫ മെഹനുവിന്റെ ദുരൂഹ മരണത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. ഇതിനായി അന്വേഷണ സംഘം ആർഡിഒയ്ക്ക് അപേക്ഷ നൽകി. ദുബായിൽ വെച്ച് റിഫയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് പറഞ്ഞ് ഭർത്താവും സുഹൃത്തുക്കളും കബളിപ്പിച്ചതായി കുടുംബം ആരോപിച്ചിരുന്നു. സന്തോഷ് ട്രോഫി കിരീടം ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങും. ബംഗാളാണ് എതിരാളികൾ. ഏഴാം കിരീടമാണ് കേരളം ലക്ഷ്യമിടുന്നത്. രാത്രി 8 മണിക്ക് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്റ്റേഡിയത്തിലേക്ക് കാണികളുടെ പ്രവാഹമാണ്. കേരള ടീം എല്ലാ നിലയിലും പൂർണ്ണ സജ്ജമെന്നും ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും കേരള ക്യാപ്റ്റൻ ജിജോ ജോസഫ്. ആദ്യ റൌണ്ടിൽ ബംഗാളിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആരാധകരുടെ പിന്തുണ നൽകുന്ന ഊർജം വലുതാണ് എന്നും അവരെ നിരാശരാക്കില്ലെന്നും ജിജോ ജോസഫ്. ബംഗാളിനെതിരെ കേരള ശൈലിയിൽ മാറ്റം വരുത്തില്ലെന്നും ആക്രമണ ശൈലിയിൽ തന്നെ കളിക്കുമെന്നും കേരള കോച്ച് ബിനോ ജോർജ്. കേരളത്തിന് ഈ ട്രോഫിയും ജയവും അനിവാര്യമാണ്. ജനങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും ഭാഗ്യവും കൂടി ഉണ്ടെങ്കിൽ സന്തോഷ് ട്രോഫി കേരളം തന്നെ നേടുമെന്നും ബിനോ ജോർജ്. കേരളത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് കളിക്കാനിറങ്ങുന്നതെന്ന് വെസ്റ്റ് ബംഗാൾ കോച്ച് രഞ്ജൻ ഭട്ടാചാര്യ. കേരളത്തിന്റെ പ്രതിരോധ നിര ദുർബലമാണ്. അത് മുതലെടുക്കാനാണ് ടീമിന്റെ ശ്രമം. കാണികൾ കേരളത്തിന് നൽകുന്ന പിന്തുണ സമ്മർദ്ദം നൽകില്ലെന്നും രഞ്ജൻ ഭട്ടാചാര്യ. സന്തോഷ് ട്രോഫി ഫൈനലിനെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ടി കെ ജെസ്സിന്റെ കുടുംബം. കേരളം ജയിക്കുന്നതാണ് പ്രധാനം. ആ ജയത്തിൽ ജെസ്സിന്റെ ഒരു ഗോൾ കൂടി ഉണ്ടെങ്കിൽ അതാണ് വലിയ സന്തോഷമെന്ന് ജെസ്സിന്റെ കുടുംബം. സന്തോഷ് ട്രോഫിയിൽ 1993 ആവർത്തനം ഇത്തവണ മലപ്പുറത്തുണ്ടാകുമെന്ന് മുൻ കേരള ക്യാപ്റ്റൻ കുരികേഷ് മാത്യു. കിരീടം നേടാനുള്ള എല്ലാ ഒത്തിണക്കവും കേരളത്തിനുണ്ടെന്നും കുരികേഷ് മാത്യു. ഫൈനലിൽ ബംഗാളിനെ നേരിടുന്ന കേരള ടീമിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആശംസകൾ നേർന്നു. 3 പതിറ്റാണ്ടുകൾ പൂർത്തിയാകുമ്പോൾ നമ്മുടെ മണ്ണിൽ വെച്ച് സന്തോഷ് ട്രോഫി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ അവസരമാണ് എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു കേരളം ഈ ഫൈനൽ മത്സരത്തിൽ ജയിച്ചു വരട്ടെ. നമ്മുടെ കുട്ടികൾ ആ സന്തോഷ് ട്രോഫി അവരുടെ കൈകളാൽ ഉയർത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും കേരള ടീമിന് നേരുന്നു. സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പി കെ കുഞ്ഞാലിക്കുട്ടി. മത്സരങ്ങൾ കഴിവതും കാണാൻ ശ്രമിക്കാറുണ്ട്. ഫൈനൽ കാണാൻ പോകാൻ ശ്രമിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. കിരീടം നേടിയാൽ കേരള ടീമിന് 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് പ്രവാസി സംരംഭകൻ ഡോക്ടർ ഷംസീർ വയലിൽ. ജയിച്ചാൽ കേരള ടീമിന് 1 കോടി രൂപ സമ്മാനിക്കുമെന്ന് ഷംസീർ വയലിൽ ട്വീറ്റ് ചെയ്തു. വിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷയുമായി മുന്നോട്ട് പോകാൻ പോലീസ്. ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷമാകും തീരുമാനം. പി സി ജോർജിന് ജാമ്യം ലഭിച്ചതിൽ പ്രതികരണവുമായി നിയമമന്ത്രി. എ പി പി ഹാജരാകാതിരുന്നത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കും. എ പി പി ഇല്ലെങ്കിൽ ജയിലിലേക്ക് വിടാറാണ് പതിവ്. സർക്കാരിന് ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണെന്നും പി രാജീവ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള പരാമർശത്തിൽ വിശദീകരണവുമായി ടിക്കാറാം മീണ. ആരെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും ശശിയുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും മീണ. പി ശശി തനിക്കയച്ച വക്കീൽ നോട്ടീസിന് മറുപടി നൽകുമെന്നും ടിക്കാറാം മീണ. സർവീസ് കാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് പറഞ്ഞത്. എല്ലാം പുസ്തകത്തിലുണ്ട്. തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള അനീതി അതേ ആൾക്കാർ തന്നെ തിരുത്തിയതാണ് കേരളത്തിന്റെ സൗന്ദര്യമെന്നും മീണ. കേരളത്തെക്കാൾ മികച്ച രാഷ്ട്രീയക്കാരെ ഒരിടത്തും കിട്ടില്ലെന്ന് ടിക്കാറാം മീണ. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തും. മറ്റൊരു സംസ്ഥാനത്തും ഇതുണ്ടാകില്ല. തന്റെ ആത്മകഥാ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മീണ. ടിക്കാറാം മീണ മികച്ച ഉദ്യോഗസ്ഥനെന്ന് ശശി തരൂർ എം പി. അദ്ദേഹം സംസ്ഥാനത്തെ
തെരഞ്ഞെടുപ്പ് പ്രക്രിയ മികച്ചതാക്കി. ആത്മകഥയിൽ ആരുടെയും പേര് അദ്ദേഹം പരാമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അനുഭവത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. തെറ്റു ചെയ്തെന്ന തോന്നൽ ഉള്ളതുകൊണ്ടാണ് ചിലർക്ക് വിഷമം ഉണ്ടാകുന്നതെന്നും ശശി തരൂർ. അധ്യാപക സംഘടനകളെ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ഒരു വിഭാഗം സംഘടനകൾ സർക്കാർ വിരുദ്ധ പ്രവർത്തനം നടത്തുകയാണ്. ഹയർ സെക്കൻഡറി കെമിസ്ട്രി മൂല്യനിർണയം ബഹിഷ്കരിക്കുന്നതിന് മുൻപേ സമരാന്തരീക്ഷമുണ്ടാക്കി. മൂല്യനിർണയത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ച് അധ്യാപകർ ആലോചിക്കുന്നില്ലെന്നും ശിവൻകുട്ടിയുടെ കുറ്റപ്പെടുത്തൽ. മൂല്യനിർണയ ബഹിഷ്കരണം സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണം നടത്തുമെന്ന് വി ശിവൻകുട്ടി. ഉത്തരസൂചിക പുനഃപരിശോധിക്കാൻ 15 വിഷയ വിദഗ്ധരുടെ സമിതിയെ നിയോഗിച്ചു. പുതിയ ഉത്തരസൂചികയുടെ അടിസ്ഥാനത്തിൽ ഈ മാസം 4 മുതൽ മൂല്യനിർണയം നടത്തും. മൂല്യനിർണയം നടത്തിയ പേപ്പറുകൾ വീണ്ടും മൂല്യനിർണയത്തിന് വിധേയമാക്കുമെന്നും മന്ത്രി. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് HSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മനോജ്. മന്ത്രി അനാവശ്യമായി അധ്യാപക സംഘടനകളെ വിമർശിക്കുകയാണ്. അധ്യാപക സംഘടനകളെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് മന്ത്രി ചിന്തിക്കണമെന്നും മനോജ്. ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഗൾഫ് രാജ്യങ്ങൾ. റമദാനിലെ 30 ദിനങ്ങളും പൂർത്തിയാക്കിയാണ് സൗദി അറേബ്യ, കുവൈറ്റ്, UAE, ബഹ്റിൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത്. മാസപ്പിറവി കണ്ടതിനാൽ ഒമാനിലും ഇന്നാണ് ചെറിയ പെരുന്നാൾ. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ച് വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. സംസ്ഥാനത്ത് എവിടെയും മാസപ്പിറവി കാണാത്തതിനാൽ 30 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കിയാണ് ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷം. കോവിഡ് മഹാമാരി തീർത്ത നിയന്ത്രണങ്ങൾക്ക് ഇളവ് ലഭിച്ചതോടെ സംയുക്ത ഈദ്ഗാഹുകളും ഇത്തവണയുണ്ടാകും. സംസ്ഥാനത്ത് നാളെ അവധി. ചെറിയ പെരുന്നാൾ പ്രമാണിച്ചാണ് അവധി പ്രഖ്യാപിച്ചത്. സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കേരള ബാങ്കിനും അവധിയായിരിക്കും. ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് കണ്ണൂർ മഹാത്മാഗാന്ധി കേരള സർവകലാശാലകൾ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി പരീക്ഷാ കൺട്രോളർ അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് നാളെ നടത്താനിരുന്ന JDC പരീക്ഷ ബുധനാഴ്ചയിലേക്ക് മാറ്റി. സമയക്രമത്തിൽ മാറ്റമില്ല. നാളെ സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചതിനാൽ PSC നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, സർവീസ് വെരിഫിക്കേഷൻ എന്നിവ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന അക്കൌണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസർ വകുപ്പുതല പരീക്ഷ 9 മാറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്യൻ പര്യടനത്തിന് തുടക്കമായി. 65 3 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന മോദി 24 യോഗങ്ങളിൽ പങ്കെടുക്കും. 8 നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജർമ്മനിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ബെർലിനിൽ ഉജ്ജ്വല സ്വീകരണം. ബെർലിനിൽ പ്രധാനമന്ത്രി ചാൻസലർ ഒലാഫ് ഷോൾസുമായി കൂടിക്കാഴ്ച നടത്തി. ജർമ്മനിയിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു. ഡെൻമാർക്ക്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ഡെൻമാർക്കിൽ നടക്കുന്ന 2 ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. ബുധനാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ ആരെയും നിർബന്ധിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. വാക്സിൻ വേണ്ടെന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തികൾക്കുണ്ട്. വാക്സിൻ എടുക്കാത്തവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ കോടതി വിമർശിച്ചു. വാക്സിൻ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി.
രാജ്യത്ത് നാലാം കോവിഡ് തരംഗമില്ലെന്ന് ICMR പ്രാദേശികമായാണ് കോവിഡ് കേസുകൾ ഉയരുന്നത്. ഇത് കോവിഡ് തരംഗമായി കാണാൻ കഴിയില്ലെന്നും ഡോക്ടർ സമീരൻ പാണ്ഡെ. രാജ്യത്ത് കോവിഡ് കേസുകൾ ഒരാഴ്ചയ്ക്കിടെ 41% വർദ്ധിച്ചു. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർദ്ധനവുണ്ടായത്. 24 മണിക്കൂറിനിടെ 3,157 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. നിലവിൽ രാജ്യത്ത് 19,500 രോഗികളാണുള്ളത്. ലക്ഷദ്വീപിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിൽ മാംസാഹാരം നൽകാമെന്ന് സുപ്രീംകോടതി. ഇടക്കാല ഉത്തരവിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന ഉത്തരവ്. ദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്ക് എതിരായ ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേലിനും സുപ്രീംകോടതിയുടെ നോട്ടീസുണ്ട്. രാജ്യദ്രോഹ കുറ്റത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത ഹർജികളിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകി. കരട് എതിർ സത്യവാങ്മൂലം തയ്യാറാണെങ്കിലും അധികൃതരുടെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് സർക്കാർ അറിയിച്ചു. 5 മെയ്ന് അന്തിമവാദം കേൾക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം. രാഷ്ട്രീയ പ്രവേശന ചർച്ചകൾ സജീവമാക്കി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ. സ്വന്തമായി പാർട്ടി രൂപീകരിക്കുമെന്ന് സൂചന. ജനങ്ങളിലേക്ക് ഇറങ്ങാൻ സമയമായെന്ന് പ്രശാന്തിന്റെ ട്വീറ്റ്. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 മുതലാണ് മത്സരം. 10th മത്സരം കളിക്കുന്ന രാജസ്ഥാൻ 7th ജയം ലക്ഷ്യമിടുമ്പോൾ 9th 3 ജയം മാത്രമാണ് കൊൽക്കത്തയ്ക്കുള്ളത്. വാണിജ്യ LPG സിലിണ്ടർ വില വീണ്ടും കൂട്ടി. 103 രൂപയാണ് സിലിണ്ടറിന് കൂട്ടിയത്. കഴിഞ്ഞ മാസം വാണിജ്യ സിലിണ്ടറിന് 256 രൂപ കൂട്ടിയിരുന്നു. കഴിഞ്ഞ 4 മാസത്തിനിടെ വാണിജ്യ സിലിണ്ടർ വിലയിൽ മൊത്തം 365 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഡ്രഡ്ജർ ഇടപാടിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് സുപ്രീംകോടതിയുടെ നോട്ടീസ്. ജേക്കബ് തോമസ് പ്രതിയായ കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ്. ജസ്റ്റിസ് അജയ് രസ്തോഗി അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിയുടെ വീടിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. കാവിൽപ്പാട് സ്വദേശി ഫിറോസിന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ബൈക്കിലെത്തിയ അക്രമി സംഘമാണ് പെട്രോൾ ബോംബെറിഞ്ഞതെന്നാണ് സൂചന. കാസർഗോഡ് കുണ്ടംകുഴി തോണിക്കടവ് പുഴയിൽ കുളിക്കാനിറങ്ങിയ 15 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. 2 പേരെ കാണാതായി. കർണാടക സ്വദേശി മനീഷാണ് മരിച്ചത്. നിധിൻ, ദീക്ഷ എന്നിവരെയാണ് കാണാതായത്. വർക്കലയിൽ മാതൃ സഹോദരന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ചെമ്മരുതി സ്വദേശി ഷാലുവാണ് മരിച്ചത്. കഴിഞ്ഞ 28-നാണ് ഷാലുവിന് വെട്ടേറ്റത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.